ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രേറ്റ് ന്യൂസുമായിട്ടാണ്. അതായത് യു കെയിലെ നാഷണൽ ലിവ് ഇൻ വേജസ് 92 പെൻസായിട്ട് ഉയർത്താൻ പോകുന്നു. എല്ലാവർക്കും ലണ്ടൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ നാഷണൽ ലിവിംഗ് വേജസിൽ വർധനം ഉണ്ടാകാൻ പോവുകയാണ്. 92 പെൻസ് അല്ലെങ്കിൽ 9.7% വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിലവിലുള്ള 9.50 നിന്ന് 10.42 pounds ഉയർത്താൻ പോവുകയാണ് ഡെയിലി വേജസ്. പക്ഷേ ഇത് നിലവിൽ വരിക അടുത്ത വർഷം, അതായത് 2023 April 1 മുതലായിരിക്കും. നമുക്കറിയാം യു കെയിലെ ഇന്നത്തെ അവസ്ഥ, സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുങ്ങിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതൊരു വളരെയധികം ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒത്തിരി ആശ്വാസപ്രദമായ ന്യൂസും കൂടെയാണ്. പ്രത്യേകിച്ച് ലോ വേജസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ അവസ്ഥ ഒന്ന് തരണം ചെയ്യാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ നീക്കം എല്ലാവരും സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. സപ്ലൈ കമ്മീഷൻ്റെ പ്രതിനിധിയായ ബ്രെയിൻ സാൻഡേഴ്സൺ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ വർധനവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, തീർച്ചയായും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രതിമാസം 150 pounds വർധനമാണ് അവരുടെ ശമ്പളത്തിൽ ലഭിക്കുക. അത് തന്നെ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. കാരണം പ്രതിമാസം 150 pounds മാറ്റം, നമുക്കറിയാം അത് എത്രത്തോളം ബെനിഫിറ്റ് നൽകുന്ന ഒന്നാണെന്ന്. അടുത്തായി പറയുന്നത്, തൊഴിൽ വിപണിയെ ഇറുക്കിയതും ചരിത്രപരമായ ഉയർന്ന ഒഴിവുകളും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ വർധനവ് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി പറയുന്ന കാര്യം, സാമ്പത്തികമായ അനിശ്ചിതത്വത്തിലുള്ള എല്ലാ ബിസിനസ്സുകളും ഒന്ന് നാവിഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ 2024 ലക്ഷ്യം പൂർത്തീകരിക്കാനും, അതായത് സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോകുന്ന യു കെ കൈപിടിച്ചുയർത്താനുള്ള ഒരു എന്താ പറയുക, ഒരു പിടിവള്ളി കൂടിയാണ് ഈ ഒരു വേജസ് ഇൻക്രീസ് ചെയ്തതിലൂടെ ഗവൺമെൻറ്റിൽ ലഭിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, ഇതിലെ എല്ലാ സപ്പോർട്ടും എല്ലാ സംഘടനകളിൽ നിന്നും, പ്രത്യേകിച്ച് ട്രേഡ് സംഘടനകൾ, അതുപോലെ തന്നെ അക്കാഡമിക് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അത് മറ്റ് ബിസിനസ് മേഖലകളുടെ എല്ലാ സപ്പോർട്ടും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല നാളെയുടെ ഒരു സിഗ്നൽ കൂടിയാണ് നമുക്ക് തരിക. ഇതിനെല്ലാം പുറമെ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു സംഭവം കൂടെയുണ്ട്. അതായത് യുവ തൊഴിലാളികൾക്ക് ഏജ് കാറ്റഗറി വേജസിൽ അവർക്ക് അവരുടെ വേജസും കൂടെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പം നോക്കാം. നമുക്കറിയാം പൊതുവെയുള്ള നാഷണൽ ലിവിംഗ് വേജസ് 9.50 നിന്ന് 10.42 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9.7% വർദ്ധിപ്പിച്ചപ്പോൾ 21-22 വയസ്സിനിടയിലുള്ളവർക്ക് 10.9% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 9.18 pounds നിന്നും 10.18 pounds ഉയർത്തിയിരിക്കുന്നു. പിന്നെ 18-20 വയസ്സിനിടയിലുള്ളവർക്കും ഇതുപോലെ തന്നെ 9.7% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 6.83 നിന്ന് 7.49 pence അവർക്കും ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 16-17 വയസ്സിനിടയിലുള്ളവർക്കുള്ള ഇൻക്രിമെൻറ്റ് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ 9.7% തന്നെയാണ്. അവരുടെ പ്രീവിയസ് വേജസ്സായ 4.81 നിന്ന് അത് 5.28 ഉയർത്തിയിരിക്കുകയാണ്. അപ്രൻറ്റിസ് റേറ്റിലും ഇതുപോലെ 9.7% വർധനമാണ് അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അത് 4.8 ഇപ്പോൾ അത് 5.28 ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നീട് അക്കോമഡേഷൻ ഓഫീസിലാണെങ്കിൽ 4.6% വർധനവ് അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് പ്രീവിയസ് 8.70 ഇപ്പോൾ അത് 9.10 എന്ന ഒരു അമൗണ്ടിലേക്ക് അവർ ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള വാർത്തയാണ്. എല്ലാവരും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ April 1 മുതലാണ്, അതായത് 2023 April 1 മുതലാണ് നിലവിൽ വരിക. അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും മറ്റുള്ള എല്ലാ സംഘടനകളുടെ സൈഡിൽ നിന്നും വലിയൊരു പിന്തുണയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. സോ നമ്മൾക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. LPCയുടെ ഈ പൂർണ്ണ റിപ്പോർട്ട് വരും ആഴ്ചകളിൽ പാർലമെൻറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വർഷത്തെ ശുപാർശകൾക്ക്, കമ്മീഷണർമാരുടെ വിവിധ മേഖലകളിൽ സർക്കാരിന് നൽകുന്ന ഉപദേശങ്ങൾക്കുള്ള മുഴുവൻ തെളിവുകളും ഇത് സജ്ജമാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.
ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. യു കെയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.